യുവേഫ യൂറോപ്പ ലീഗിൽ സാവിയുടെ ബാഴ്സലോണയെ തകർത്ത് എറിക് ടെൻഹാഗിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഓൾഡ് ട്രാഫോർഡിൽ നടന്ന മത്സരത്തിൽ 2-1 മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വിജയം. പിന്നിൽ നിന്ന ശേഷമാണ് യുണൈറ്റഡ് വിജയം പിടിച്ചെടുത്തത്. 4-3 എന്ന അഗ്രിഗേറ്റ് സ്കോറിനാണ് യുണൈറ്റഡിന്റെ പ്രീ ക്വാർട്ടർ പ്രവേശനം. മത്സരത്തിന്റെ 18-ാം മിനിറ്റിൽ ബാഴ്സയ്ക്ക് ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് ലെവൻഡോസ്കി ബാഴ്സയ്ക്ക് ലീഡ് സമ്മാനിച്ചു. എന്നാൽ ആദ്യ പകുതിയിൽ ലീഡ് സ്വന്തമാക്കിയെങ്കിലും 2-ാം പകുതിയിൽ യുണൈറ്റഡ് 2 ഗോളുകൾ നേടി മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. മത്സരത്തിന്റെ 47-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു ഫ്രെഡിന്റെ ഗോൾ. യുണൈറ്റഡിന്റെ ജഴ്സിയിൽ സമീപകാലത്തെ മികച്ച പ്രകടനമാണ് ഫ്രെഡിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മത്സരത്തിന്റെ 72-ാം മിനിറ്റിൽ പരിക്കിൽ നിന്നും മോചിതനായെത്തിയ ബ്രസീലിയൻ താരം ആന്റണിയുടെ മികച്ചൊരു ബോളിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയഗോൾ സ്വന്തമാക്കി. യുണൈറ്റഡിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിക്കാൻ പ്രതിരോധ നിരക്കായി. ഈ വിജയത്തോടെ വർഷങ്ങൾക്കു ശേഷം ബാഴ്സലോണയെ തോൽപ്പിക്കാനും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഈ മാറ്റത്തിന് പിന്നിൽ സാക്ഷാൽ എറിക് ടെൻഹാഗ് തന്നെയെന്ന് നിസ്സംശയം പറയാം. ചുരുങ്ങിയ കാലയളവിൽ യുണൈറ്റഡിനെ മാറ്റിമറിക്കാൻ ടെൻഹാഗിന് കഴിഞ്ഞു. ബാഴ്സയ്ക്കെതിരായ ഈ വിജയം ന്യൂകാസിനെതിരായ കരാബാവോ കപ്പ് ഫൈനലിനുള്ള ഇന്ധനമായി യുണൈറ്റഡിന് മാറി.